ഐശ്വര്യത്തിനം പതിച്ചതോ നബി മുഖം തിങ്കളാൽ അലങ്കരിച്ചതോ തങ്കരത്തിനം പതിച്ചതോ നബി മുഖം തിങ്കളാൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ وعلى آله وأصحابه الفائزين برضا الله أما بعد പ്രിയം ഉള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ റമളാനിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഗതകാല ജീവിതത്തിൽ ഉണ്ടായ ചെറുതും വലുതുമായ മുഴുവൻ കുറ്റങ്ങളും തെറ്റുകളും പുറത്തു മാപ്പാക്കി തരികയും മേലാൽ പാപരഹിതവും പരിശുദ്ധവും തഖ്വയ്ക്കനുഷ്ഠിതവും ഈമാനികവുമായ ജീവിതം നയിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവർ, നാം സ്നേഹിക്കുന്നവർ, നമ്മെ സ്നേഹിക്കുന്നവർ, എൽമിന്റെ വഴിത്താരകളിൽ നമ്മെ കൈപിടിച്ചു നടത്തിയവർ, നമുക്ക് താങ്ങും തണലുമായി നിന്നവർ, നമ്മുടെ ബന്ധുമിത്രാദികളിൽ നിന്ന്, നമ്മുടെ കൂട്ടുകുടുംബാദികളിൽ നിന്ന് ആരെല്ലാം ആറടി മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുവോ അവർക്കെല്ലാം അള്ളാഹു മഗ്ഫിറത്തും റഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ ഖബറുകൾ അള്ളാഹു വിശാലമാക്കുകയും സ്വർഗീയ ആരാമങ്ങളാക്കി തീർക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ റമളാനിന്റെ ആദ്യത്തെ 10 ദിനരാത്രങ്ങൾ കാരുണ്യത്തിന്റെ, സ്നേഹത്തിന്റെ, മമതയുടെ, ആർദ്രതയുടെ, അള്ളാഹുവിന്റെ ദയയുടെ 10 ദിനങ്ങൾ നമ്മളോട് വിട പറയുക. വിശുദ്ധ റമളാനിന്റെ ആദ്യത്തെ 10 ദിനങ്ങൾ നമ്മോട് വിട പറയുന്ന ഈ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് ലഭിച്ചുവോ? നമ്മൾ 10 ദിനങ്ങൾ അള്ളാഹുവിനോട് കാരുണ്യത്തെ ചോദിച്ചുകൊണ്ടേയിരുന്നു. ലോകത്തെ മുഴുവൻ വിശ്വാസികളുടെയും കണ്ടനാളങ്ങളിൽ നിന്നും അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റാഹിമീൻ, അല്ലാഹുവേ നിന്റെ കാരുണ്യം, നിന്റെ കൃപ, നിന്റെ കാരുണ്യവുമായി മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി നാടും നഗരവും വീടും തേടി ഓരോ വിശ്വാസികൾക്കും നിന്റെ കാരുണ്യം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ ആ കാരുണ്യം എനിക്ക് ലഭിച്ചുവോ എന്ന് നാം അന്വേഷിക്കേണ്ട ഒരു നിമിഷമാണിത്. അല്ലാഹുവിന്റെ കാരുണ്യം, അള്ളാഹുവിന്റെ കാരുണ്യം അള്ളാഹുവിന്റെ ദേഷ്യത്തെക്കാൾ അപ്പുറത്താൻ, നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ, നാം ചെയ്യുന്ന ഓരോ നിമിഷങ്ങൾ ചെയ്യുന്ന പാപങ്ങൾ, നമ്മുടെ സർവ തിന്മകളും അള്ളാഹു സുബ്ഹാനഹു വതാല കണ്ടിട്ട് അള്ളാഹുവിന് ദേഷ്യം വരില്ല. അള്ളാഹുവിന് വല്ലാത്ത ദേഷ്യം വന്നിരുന്നെങ്കിൽ നമ്മൾ ചെയ്ത പാപത്തിന്റെ മേൽ എപ്പോഴും നമ്മെ ശിക്ഷിച്ചു കൊണ്ടിരിക്കണമായിരുന്നു. പക്ഷെ അള്ളാഹുവിന്റെ കാരുണ്യം അള്ളാഹുവിന്റെ ദേഷ്യത്തെക്കാൾ അപ്പുറത്താൻ. എന്റെ കാരുണ്യം എന്റെ ദേഷ്യത്തെ മറികടന്നിരിക്കുന്നു എന്ന് അല്ലാഹു പറയുന്നുണ്ട്. മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, എന്റെ കാരുണ്യം മുഴുവൻ വസ്തുക്കളെയും പൊതിഞ്ഞിരിക്കുന്നു എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ കാരുണ്യം എന്താണ്? അള്ളാഹുവിന്റെ കാരുണ്യം എന്താണ്? പ്രിയമുള്ള സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ കാരുണ്യം മനസ്സിലാക്കാൻ ഒരൊറ്റ ഹദീസ് നമുക്ക് മനസ്സിലാക്കാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരാൾ ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു. ആ നന്മ അയാൾ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് ആ നന്മയ്ക്ക് എഴുതുന്നത് 10 മുതൽ 700 ഇരട്ടി വരെയാണ് എന്ന് റസൂലുള്ളാഹി. ഒരു നന്മ ചെയ്താൽ അത് 10 മുതൽ 10 നന്മ എഴുതും, പിന്നീട് അതിന് അള്ളാഹു തആല ഉദ്ദേശിക്കുന്നത് 700 ഇരട്ടി വരെ എഴുതും. ഒരാൾ ഒരു നന്മ ഉദ്ദേശിച്ചു, ചെയ്തില്ല എങ്കിൽ പോലും അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിച്ചതിന്റെ പേരിൽ ഒരു നന്മ എഴുതുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്നാൽ ഒരു തിന്മ ഒരാൾ ചെയ്യാൻ ഉദ്ദേശിച്ചു, എന്നിട്ട് അവൻ അത് ചെയ്യുകയും ചെയ്താൽ അള്ളാഹു ഒരു തിന്മയേ എഴുതുകയുള്ളൂ. വേണമെങ്കിൽ അള്ളാഹുവിന് 700 or 10 എഴുതി അള്ളാഹു തആലക്ക് വേണമെങ്കിൽ 10 തിന്മ എഴുതാം, പക്ഷെ അള്ളാഹു തആല ഒരു തിന്മയെ എഴുതുകയുള്ളൂ. എന്നതുപോലെ ഒരാൾ ഒരു തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, അത് അവൻ ചെയ്തില്ല, എന്നാലും അവനക്ക് ഒരു നന്മ രേഖപ്പെടുത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യം ഓർത്തു നോക്കി. അള്ളാഹുവിന്റെ കാരുണ്യം ഓർത്തു നോക്കുക. അള്ളാഹു തആല പറയുന്നുണ്ട്, ഏ മനുഷ്യ, നീ എത്രത്തോളം പാപം ചെയ്തു, കടലിന്റെ തിരമാലകൾക്ക് സമാനമായി, കടലിന്റെ തിരമാലകളിൽ ഒഴുകി വരുന്ന നുരകൾക്ക് സമാനമായി നീ പാപം ചെയ്തിട്ട് എന്നോട് പശ്ചാത്തപിച്ച് കരഞ്ഞുകൊണ്ട് അള്ളാഹുവേ ചെയ്തു പോയെന്ന് പറഞ്ഞാൽ നിനക്ക് പുറത്തു തരാൻ അള്ളാഹു തയ്യാറാണ്. അള്ളാഹുവിന്റെ കാരുണ്യം അതാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ കാരുണ്യമില്ലാതെ നമുക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. പടച്ചവന്റെ കാരുണ്യം ഒഴുകുകയാണ് ഈ 10 ദിനങ്ങൾ, അത് നമ്മളോട് വിട പറയുക. നിറകണ്ണുകളോടുകൂടി വേണം വിശുദ്ധ റമളാനിന്റെ ആദ്യത്തെ 10 ദിനങ്ങളെ നമ്മൾ യാത്രയാക്കേണ്ടത്. കാരണം കാരുണ്യം കിട്ടിയോ ഇല്ലയോ, അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ മഴയിൽ കുളിക്കാൻ കഴിഞ്ഞോ ഇല്ലയോ, അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ പെരുമഴക്കാലത്തിൽ നമ്മളും ഓരോരുത്തരും നനഞ്ഞുവോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല.
അള്ളാഹു താല അതിനുള്ള തോഫീക്ക് നൽകുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കണം. അതിന് വിശുദ്ധമായ ഖുർആൻ അഞ്ച് വഴികൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒന്നാമത്തെ വഴി വിശുദ്ധ ഖുർആൻ പറയുന്നു, അതീഉല്ലാഹ വ അതീഉർ റസൂല ലഅല്ലകും തുർഹമൂൻ. നിങ്ങൾ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിച്ച് ജീവിക്കുക, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി വിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതീഉല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം. വ അതീഉർ റസൂല, അവൻ്റെ റസൂലിനെയും നിങ്ങൾ അനുസരിച്ചാൽ, ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാം. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ പേമാരിയിൽ നിങ്ങൾക്ക് കുളിക്കാൻ കഴിയും എന്ന് വിശുദ്ധമായ ഖുർആൻ. അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുക, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യ പൂർണ്ണമായിട്ടും അനുസരിച്ച് നമ്മുടെ വേഷവിധാനങ്ങളിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും പടച്ചവൻ ഈ ലോകത്തിന് നിധാനമായി തന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെ പൂർണ്ണമായും അനുസരിക്കുക. രണ്ടാമത്തെ മാർഗം വിശുദ്ധമായ ഖുർആൻ പറയുന്നു, നിങ്ങൾ നമസ്കാരമുള്ളവരാകുക, നിങ്ങൾ സകാത്ത് കൊടുക്കുന്നവരാകുക, നമസ്കാരം കൃത്യമാക്കണം, ഒപ്പം തന്നെ നിങ്ങൾ സകാത്ത് നിർവഹിക്കുന്നവരുമാകുക. നിങ്ങളുടെ ഒരു വർഷം നിങ്ങളുടെ സമ്പത്തിൻ്റെ കണക്കനുസരിച്ച് മനസ്സിലാക്കുകയും അതിൻ്റെ സകാത്ത് കൃത്യമായിട്ട് 2.5% നിങ്ങൾ സകാത്ത് കൊടുക്കാൻ തയ്യാറാവുകയും ചെയ്താൽ, ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾക്ക് അള്ളാഹു തആല കാരുണ്യം നൽകുന്നതാണ്. രണ്ട് വഴികളായി. മൂന്നാമത്തെ വഴി അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, വിശുദ്ധമായ ലൗലാ തസ്തഗ്ഫിറൂൻ അല്ലാഹ ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾ നിങ്ങളുടെ സകല പാപങ്ങളും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഏറ്റു സമ്മതിക്കുക. നിങ്ങൾ ചെയ്ത ചെറുതും വലുതുമായത്, നിങ്ങൾ ആരും കാണാതെ ചെയ്തത്, നിങ്ങൾ രഹസ്യ പരസ്യമായി ചെയ്തത്, നിങ്ങളും നിങ്ങളുടെ റബ്ബും മാത്രം അറിയുന്ന ചില പാപങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാകില്ലേ? നിങ്ങൾ എത്രയോ തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവില്ലേ? നമ്മൾ എത്രയോ പാപങ്ങൾ ചെയ്തിട്ടില്ലേ? ആ പാപങ്ങൾ മുഴുവനും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇറക്കി വെച്ച്, അള്ളാഹുവിൻ്റെ മുമ്പിൽ ഏറ്റു സമ്മതിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ പശ്ചാത്തപിച്ചു കഴിഞ്ഞാൽ, പ്രിയമുള്ള സഹോദരങ്ങളെ, ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾക്ക് അള്ളാഹു കാരുണ്യം ചൊരിഞ്ഞു തരും എന്ന് വിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. നാലാമത്തെ കാര്യം, വത്തഖൂ മാ ബൈന ഐദീകും വമാ ഖൽഫകും ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾക്ക് മുമ്പുള്ളതും ശേഷം വരാനിരിക്കുന്നതുമായ മുഴുവൻ പ്രവർത്തനങ്ങളിലും, നിങ്ങളുടെ മുഴുവൻ പ്രവർത്തനങ്ങളിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. തെറ്റുകളിലേക്ക് നിങ്ങളുടെ കാൽപാദങ്ങൾ എടുത്തു വയ്ക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ റബ്ബ് നിങ്ങളെ കാണുന്നുണ്ടെന്ന് ചിന്ത വയ്ക്കുക. തിന്മകളിലേക്ക് നിങ്ങൾ പോകാൻ വേണ്ടി തോന്നുമ്പോൾ, നിങ്ങളുടെ കൂട്ടുകാർ, നിങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങളെ ക്ഷണിക്കുമ്പോൾ, നിങ്ങളുടെ റബ്ബ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ ചെയ്യുന്ന മുഴുവൻ പ്രവർത്തനങ്ങളെയും സസൂക്ഷ്മം അള്ളാഹു നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് കൃത്യമായിട്ട് അതിൽ നിന്നും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് മാറാൻ നമുക്ക് കഴിയുക. അഞ്ചാമത്തെ കാര്യം, പ്രിയമുള്ള സഹോദരങ്ങൾ, അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നു, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ ഫഅസ്ലിഹു ബൈന അഖവൈക്കും ലഅല്ലകും തുർഹമൂൻ. നിങ്ങൾ ലോകത്ത് മുഴുവൻ മുസ്ലിമീങ്ങളും മുഅ്മിനീങ്ങളും പരസ്പരം സഹോദരന്മാരാണെന്നും ആ സാഹോദര്യം നിങ്ങൾ ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുക. എല്ലാ മുഅ്മിനീങ്ങളോടും സഹോദരന്മാരെ പോലെ പെരുമാറുക. അവരുടെ ഇടയിൽ പിണക്കങ്ങൾ പാടില്ല, വഴക്കുകൾ പാടില്ല, വിദ്വേഷങ്ങളും ദേഷ്യങ്ങളും അസൂയകളും വഞ്ചനകളും ചതികളും പാടില്ല. എല്ലാവരും ഒരുമ്മ പെറ്റ മക്കളെ പോലെ തോളോട് തോൾ ചേർന്ന് ജീവിക്കുക. അങ്ങനെ നിങ്ങൾ ജീവിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കും. അപ്പോൾ അഞ്ച് കാര്യങ്ങൾ മറക്കണ്ട. ഒന്നാമത്തെ കാര്യം, അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിച്ച് ജീവിക്കുക. രണ്ടാമത്തത്, നമസ്കാരം നിലനിർത്തുക, സക്കാത്ത് കൊടുത്തു വീട്ടുക. മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ പാപങ്ങൾ മുഴുവനും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഏറ്റു സമ്മതിക്കുക, പശ്ചാത്തപിക്കുക. അള്ളാഹു നിങ്ങൾക്ക് കാരുണ്യം ചൊരിഞ്ഞു തരും. നാലാമത്തെ കാര്യം, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക, തഖ്വ ചെയ്ത് ജീവിക്കുക. അഞ്ചാമത്തെ കാര്യം, സാഹോദര്യം നിലനിർത്തുക, മുഅ്മിനീങ്ങൾ പരസ്പരമുള്ള സ്നേഹത്തിലും ബന്ധത്തിലും കഴിയുക. അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കാരുണ്യമില്ലായെങ്കിൽ ഈ ലോകത്ത് എന്ത് തന്നെ ചെയ്താലും നമുക്കൊരർത്ഥവുമില്ല. ഇൻഷാ അള്ളാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കാരുണ്യത്തിൽ നമ്മളെ ഓരോരുത്തരെയും നനയിപ്പിക്കുകയും നാളെ സ്വർഗത്തിലെത്തുന്ന സമയം വരെ, അള്ളാഹുവിൻ്റെ മഹ്ശറയിലെത്തുന്ന സമയം വരെ നമുക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കുകയും തുടർന്ന് അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ രണ്ട് പാദങ്ങളും ഉറപ്പിച്ച് സന്തോഷത്തോടുകൂടി കടന്നു പോകുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.